നമസ്കാരം. ദേശീയപാതയുടെ വികസനത്തെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ നാളുകളായി. എന്നാൽ അതിപ്പോൾ യാഥാർത്ഥ്യമാവുക. ദേശീയപാതയ്ക്ക് വേണ്ടി ഏറ്റെടുത്തുള്ള സ്ഥലത്തെ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റുകയും മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ നാടായ കരുനാഗപ്പള്ളിയെക്കുറിച്ചാണ്. ആ പഴയ കരുനാഗപ്പള്ളിയുടെ മുഖം പൊളിച്ചു മാറ്റിയപ്പോൾ പല സ്ഥലങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി. കരുനാഗപ്പള്ളിക്കാരായ ഒട്ടേറെ സുഹൃത്തുക്കൾ കേരളത്തിന് പുറത്തും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്നു. അവരുടെയൊക്കെ മനസ്സിൽ ആ പഴയ കരുനാഗപ്പള്ളിയുടെ മുഖം മാത്രമാണ്. എന്നാൽ ഇപ്പോൾ കരുനാഗപ്പള്ളി ഒരുപാട് മാറിയിരിക്കുന്നു. ഇനി ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ കരുനാഗപ്പള്ളി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയും. ഇന്ന് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് കരുനാഗപ്പള്ളിയുടെ ആ പഴയ മുഖം നമുക്കത് കാണാം. അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളിയുടെ ആ പൊളിച്ചു മാറ്റപ്പെട്ട മുഖവും കൂടി നമുക്കത് കണ്ടു വരാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോട്ടോ പാർക്ക് കരുനാഗപ്പള്ളി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഈ വീഡിയോ മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് കരുനാഗപ്പള്ളി കരോട്ട് ജംഗ്ഷൻ മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയുള്ള കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ പുതിയകാവ് വരെയും പുതിയകാവ് മുതൽ ഓച്ചർ വരെയും, അങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിന് സമീപം കരോട്ട് ജംഗ്ഷനിൽ നിന്നും ടൗൺ ഭാഗത്തേക്ക്, അതായത് ആലപ്പുഴ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ റോഡിൻ്റെ ഇടതുവശത്ത് പുതിയ റോഡിന് വേണ്ടി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് മുൻപുള്ള കാഴ്ചകളും, ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊണ്ടിരുന്ന വലുതും ചെറുതുമായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റപ്പെട്ടതും മരങ്ങൾ മുറിച്ചു മാറ്റിയതുമായ ഇപ്പോഴത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇനിയും പൊളിച്ചു മാറ്റി തീർന്നിട്ടില്ലാത്തതും പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നതുമായ ചില കാഴ്ചകൾ കൂടി ഈ യാത്രയിൽ കാണാൻ സാധിക്കും. വന്ദന ആഡിറ്റോറിയത്തിന് എതിർവശത്ത് ദർശന ട്രേഡേഴ്സ്, ICICI ബാങ്ക്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന ലാലായി ജംഗ്ഷൻ തെക്കുവശത്തുള്ള ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ലാലാജി ജംഗ്ഷൻ തെക്കുവശം പൊളിക്കുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കരുനാഗപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട ലാലാജി ജംഗ്ഷൻ ഒരു കാലത്ത് ഇവിടെയുണ്ടായിരുന്ന ഒരു ചീലാന്തി മരം ആയിരുന്നു അടയാളമെങ്കിൽ ഇന്നത് എച്ചാഞ്ചേ മാളിൻ്റെ പേരിലാണ്. പഴയകാലത്ത് ആ ചീലാന്തിയുടെ ചുവട്ടിൽ യാത്രക്കാരെ കാത്തുകിടക്കുന്ന സൈക്കിൾ റിക്ഷകൾ ഇന്നും ഓർമ്മയിലുണ്ട്. അടുത്തത് TNB തിയേറ്ററിൻ്റെ ഭാഗത്തെ കാഴ്ചകളാണ്. വർഷങ്ങൾ പഴക്കമുള്ള സ്റ്റാർ വാച്ച് ഹൗസും ഇന്ത്യാസും സോഡാക്കടയും എല്ലാം പൊളിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. റോഡിൻ്റെ കിഴക്ക് ഭാഗത്ത് പേൾ ആശുപത്രിക്ക് മുന്നിലെ കടകളുടെ പകുതിയിലേറെയും പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ചോക്ലേറ്റ് പുട്ടുകട, LIC ബിൽഡിംഗ് ഭാഗത്തെ പൊളിക്കുന്നതിന് മുമ്പുള്ള കാഴ്ചകളും ശേഷമുള്ള കാഴ്ചകളും കൂടി നമുക്കിന്ന് കാണാം.
ടൗണിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ചലഞ്ചർ സ്റ്റുഡിയോ അരമത്തുമടം ബിൽഡിംഗ് സിബി ഹോട്ടൽ SBM ഹോസ്പിറ്റൽ ഭാഗം. അത് പൊളിക്കുന്നതിന് മുൻപും പൊളിച്ചതിന് ശേഷമുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഈ ഭാഗത്തേക്ക് വന്നാൽ പഴയ കാലത്തെക്കുറിച്ചൊന്നും പറയാതെ പോകുന്നത് ശരിയല്ല. കരുനാഗപ്പള്ളിയിലെ പ്രശസ്തമായ ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ നിലകൊണ്ടിരുന്ന ഭാഗം, കനകാസ്, പത്മാസ്, ഹോട്ടൽ വിജയ, CPIയുടെ പാർട്ടി ഓഫീസ്, അങ്ങനെ നീളുന്നു പട്ടിക. പഴയ കെട്ടിടങ്ങൾ മാറി പുതിയ കെട്ടിടങ്ങളുടെ വരവ് ടൗണിന് കൂടുതൽ ഭംഗി നൽകുന്നു. സിവിൽ സ്റ്റേഷൻ, ദേവസ്വം ബിൽഡിംഗ്, പെട്രോൾ പമ്പ്, AM ഹോസ്പിറ്റൽ ഭാഗം പൊളിച്ചു മാറ്റതിന് മുമ്പുള്ള കാഴ്ചകൾ. പെട്രോൾ പമ്പിന് തെക്ക് വശത്തുള്ള പണികളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിലും പമ്പിന് വടക്ക് വശമുള്ള ട്രെൻസ്, AM ഹോസ്പിറ്റൽ ഭാഗത്തെ പണികൾ ഏറെക്കുറെ പൂർത്തിയായി. ഇനി ഹൈസ്കൂൾ ജംഗ്ഷനിലെ കാഴ്ചകളാണ്. NSS ബിൽഡിംഗും തൊട്ടടുത്ത ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെ പണികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. എന്നാൽ ബോയ്സ് ഹൈസ്കൂളിൻ്റെ പൊളിച്ചു നീക്കുന്നതിന് മുമ്പുള്ള കാഴ്ചകളും റോഡിനോട് ചേർന്നുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയ കാഴ്ചകളും കാണാം. സ്കൂളിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഈ കലാലയമുറ്റത്ത് പാറി നടന്ന കൂട്ടുകാർക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ അയവറയ്ക്കാനുണ്ടാവും. ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ പടനായരുളങ്ങര ക്ഷേത്രം വരെ റോഡിൻ്റെ കിഴക്ക് ഭാഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല. കാരണം റോഡിന് വേണ്ടി കല്ലിട്ടിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ടൗണിൽ കൂടി കടന്നു പോകുന്നത് ഫ്ലൈഓവർ ആണെന്നിരിക്കെ കരുനാഗപ്പള്ളി ടൗണിനെയും വ്യാപാരികളെയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഓപ്പൺ ഫ്ലൈഓവർ ആയിരിക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോഴും കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങേണ്ടി വരുന്നത് SBM ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നാണ്. KSRTC ബസ് സ്റ്റാൻഡ് വരെയുള്ള പൊളിക്കുന്നതിന് മുമ്പുള്ള കാഴ്ചകളും പൊളിച്ചതിന് ശേഷമുള്ള കാഴ്ച കൂടി നമുക്ക് കാണാം. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തെക്ക് വശം പൊളിക്കുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
KSRTC ബസ് സ്റ്റാൻഡ് തെക്കുവശം പൊളിച്ചു മാറ്റിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ പൊളിക്കുന്ന പ്രക്രിയ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് പൂർത്തിയായിട്ടില്ല. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കെട്ടിടങ്ങളൊന്നും പൊളിച്ചു തുടങ്ങിയിട്ടില്ല. എന്നാൽ കരോട്ട ജംഗ്ഷൻ അടുക്കും തോറും ചില കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റിയിരിക്കുന്നു. കരോട്ട് ജംഗ്ഷനിൽ നിന്നും ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയും തുടർന്ന് ഇങ്ങോട്ട് തിരിച്ചുമുള്ള യാത്രയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ പുതിയകാവ് വരെയുള്ള കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. കരുനാഗപ്പള്ളിയിൽ വരുന്ന എലിവേറ്റഡ് ഹൈവേയെക്കുറിച്ച് കൗൺസിലർ റെജി ഫോട്ടോ പാർക്കിന് പറയാനുള്ള കേൾക്കാം. ഗ്രാമത്തിൻ്റെ ശാലീനതയും ഒത്തിണങ്ങിയ അറബിക്കടലിൻ്റെ തീരഭൂമിയായ കരുനാഗപ്പള്ളി ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഇരു സൈഡുകളിലുമുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റുന്ന ഒരവസ്ഥയിലാണ്. ഒരഞ്ചു കൊല്ലം കഴിയുമ്പോൾ കരുനാഗപ്പള്ളിയുടെ സൗന്ദര്യം ഇതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. അപ്പോൾ കരുനാഗപ്പള്ളിയെ കീറി മുറിച്ചുകൊണ്ടുള്ള എലിവേറ്റഡ് ഹൈവേ അല്ല, കരുനാഗപ്പള്ളിയെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള പ്രദേശവാസികളുടെ ആഗ്രഹം. തീർച്ചയായും എലിവേറ്റഡ് ഹൈവേ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഓപ്പൺ ഫ്ലൈഓവറാണ് കരുനാഗപ്പള്ളിയിലെ പ്രദേശവാസികൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഞാൻ ആഗ്രഹം ഇവിടുത്തെ അധികാരികൾ ഉൾക്കൊള്ളണമെന്നാണ് എൻ്റെയും ഇവിടുത്തെ വ്യാപാരികളുടെയും അഭ്യർത്ഥന.